നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയേക്കുവിട്ടുള്ള വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അൽ നസർ അദ്ദേഹത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ താരവും അൽ നസറും തമ്മിൽ എഗ്രിമെൻ്റിലെത്തിയെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് അൽ നസറിന് ടീമിലെത്താൻ കഴിഞ്ഞില്ല. സിറ്റി ചോദിച്ച പണം കൊടുക്കാൻ അൽ നസർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അവർ ബെൻഡോയെ സ്വന്തമാക്കി. എന്നാൽ അൽ ഇത്തിഹാദാണ് പിന്നീട് എഡേഴ്സിന് വേണ്ടി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും എഡേഴ്സിനും അൽ ഇത്തിഹാദും തമ്മിൽ ഡീലിലെത്തിക്കഴിഞ്ഞു എന്നാണ് വാർത്ത. പക്ഷേ സിറ്റിയും ഇത്തിഹാദും തമ്മിൽ താരത്തിൻ്റെ ട്രാൻസ്ഫർ ഫീയുമായി ബന്ധപ്പെട്ട് ഒത്തിട്ടില്ല, ഡീലിലായിട്ടില്ല എന്നർത്ഥം. 50-60 മില്യൺ ആണ് ചോദിക്കുന്നത് സിറ്റി എന്നും, അത് കൊടുക്കാൻ ഇപ്പോൾ നിലവിൽ അൽ ഇത്തിഹാദ് തയ്യാറായേക്കില്ല എന്നുമാണ് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഘട്ടത്തിലാണ് പെപ് ഗാർഡിയോളയോട് അതിനെക്കുറിച്ച് ചോദ്യം. ഇപ്പോൾ പ്രീ സീസൺ ടൂറിലാണ് സിറ്റിയുള്ളത്. ഇപ്പോൾ പ്രസ് കോൺഫറൻസിലാണ് പെപ്പിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. എഡേഴ്സൺ തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എഡേഴ്സൺ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട താരമാണ്. അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്താൽ ഞാൻ പറയുന്നത് ഈ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഇവിടെ തുടരുന്നതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് കീ പ്ലെയറാണ്. ആരും ക്ലബ്ബ് വിട്ടു പോകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ടീം അതുപോലെ തന്നെ അടുത്ത വർഷവും തുടരും. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എഡേഴ്സിനെ പോലുള്ളൊരു താരത്തെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യവുമല്ല. ഇത് ഇന്നലെ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്. ഫബ്രിസിയോ അടക്കമുള്ളവരത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊരു ചോദ്യം കൂടി വന്നിരുന്നു, ഇപ്പോൾ സാവിയോയെ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ, ഇനി മറ്റാരെയെങ്കിലും ടീമിലേക്ക് എത്തുമോ എത്തിക്കുമോ ഇപ്പോൾ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് എന്ന ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി, റൈറ്റ് നൗ നോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇല്ല, ഇപ്പം അങ്ങനെ പുതിയൊരാളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും അവസാനം ട്രാൻസ്ഫറിൻ്റെ അവസാനമൊക്കെ ക്ലബ്ബ് വിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ടാകും. പക്ഷേ ഞങ്ങളെല്ലാവരും ഇപ്പോഴുള്ള പോലെ തന്നെ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ കോംപ്ലിക്കേറ്റഡ് ആണ് എഡേഴ്സിൻ്റെ സൗദിയിലേക്കുള്ള പോക്ക് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.